റിഡ്ലി സ്കോട്ടിന്റെ സംവിധാനത്തിൽ വർഷം 1982 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ഫിലിം ബ്ലേഡ് റണ്ണർ. ഈ ഒരു ഫിലിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ഗൈസ്, എഗെയിൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ചെറിയൊരു ആമുഖത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നെക്സസ് എന്നൊരു മോഡലിലൂടെ പ്രമുഖ ഹൈടെക് ഫേമായ ടൈറൽ കോർപ്പറേഷൻ റോബോട്ടുകളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഡെവലപ്പ് ചെയ്തു. റോബോട്ട്സിന്റെ വലിയൊരു എവല്യൂഷൻ തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചത്. ഹ്യൂമൻസിനോട് സമാനമായിട്ടുള്ള രൂപം, റെപ്ലിക്കൻസ് എന്നാണ് അവയെ വിളിക്കുന്നത്. അതിൽ നെക്സസ് എന്ന റെപ്ലിക്കൻസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് സ്ട്രെങ്ത്തിലും ചുറുചുറുക്കിലും വളരെ മുന്നിട്ട് നിന്നിരുന്നു. ഇവയെ നിർമ്മിച്ച ജനറ്റിക് എഞ്ചിനീയേഴ്സിനോട് ഈക്വലായിട്ടുള്ള ബുദ്ധിശക്തിയായിരുന്നു അവയ്ക്ക്. ഈ റെപ്ലിക്കൻസിനെ പൊതുവായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഭൂമിക്ക് പുറത്തുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതായത് ഭൂമിക്ക് പുറമെയുള്ള പരിവേഷണം, ആഗ്രഹങ്ങളെ പിടിച്ചടക്കൽ ഇവയൊക്കെ. എന്നാൽ ഒരു ദിവസം ഇതുപോലെ വർക്ക് ചെയ്തിരുന്ന ഒരു കൂട്ടം നെക്സസ് റോബോട്ട്സ് അവരവിടെ കലാപം സൃഷ്ടിക്കാൻ കാരണമായി. അതിന്റെ അനന്തരഫലമായി ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഇതോടുകൂടെ അതിന് കാരണക്കാരായ ആ റിപ്ലിക്കൻസ് ആ റോബോട്ട്സിനെ ഭൂമിയിൽ ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തു. അവയെങ്ങാനും തിരികെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ മരണമായിരിക്കും അവയ്ക്കുള്ള ശിക്ഷ. ഇത്തരത്തിൽ ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്ന ആ റിപ്ലിക്കൻസിനെ കണ്ടെത്തി വകവരുത്താനായിട്ട് ഒരു സ്പെഷ്യൽ പോലീസ് സ്ക്വാഡിനെ ഭൂമിയിൽ നിയമിച്ചു. ആ സ്ക്വാഡിനെ വിളിക്കുന്നത് ബ്ലേഡ് റണ്ണേഴ്സ്. വർഷം 2019 ലോസ് ഏഞ്ചലസ്. ആ പ്രദേശമെല്ലാം മൊത്തത്തിൽ വ്യവസായവൽക്കരിക്കപ്പെട്ടു. പോപ്പുലേഷൻ ക്രമാതീതമായി വർദ്ധിച്ചു. ഗ്രൗണ്ട് ട്രാഫിക് ഒരു പരിധിവിട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ആകാശത്തോടെ ട്രാവൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ നിർമ്മിക്കപ്പെട്ടു. സ്പിന്നേഴ്സ് എന്നാണ് അവയെ വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെപ്ലിക്കൻസ്, അവയെ നിർമ്മിക്കുന്ന ഒരു ഹൈടെക് ഫേമാണ് ടൈറസ് കോർപ്പറേഷൻ. ഇവിടെ ഇപ്പോൾ പുതുതായി ജോലിക്കെത്തിയ ഹ്യൂമനോയിഡ്സ് അവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോയിഡ് ക്യാമ്പിഫ് അനലൈസർ, ഈ ഒരു ഡിവൈസ് വെച്ച് ഇമോഷണലി അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിലൂടെ റിപ്ലിക്കൻസിന്റെ ഫിസിക്കൽ റെസ്പോൺസ് അനലൈസ് ചെയ്യുക. ഇത്തരത്തിൽ ഓരോ ഹ്യൂമനോയിഡ്സിനെയും ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സബ്ജക്ട് ലിയോൺ കോവാൽസ്കി, ഡിസ്പോസൽ യൂണിറ്റിലെ പുതിയ എഞ്ചിനീയർ. ചേർന്നിട്ട് 6 ദിവസം. അങ്ങനെ ആ ടെസ്റ്റ് ആരംഭിച്ചു. ഹോൾഡൻ എന്നൊരു ബ്ലേഡ് റണ്ണർ, അയാളാണ് ചോദ്യകർത്താവ്. എന്നാൽ തുടക്കം മുതൽ തന്നെ സബ്ജക്റ്റിൽ എന്തോ ബിഹേവിയർ ചേഞ്ച്. ഓരോ ചോദ്യങ്ങൾക്കൊടുവിൽ കൂടുതൽ പ്രകോപിതനായ ആ സബ്ജക്റ്റ് ഒടുവിൽ അതിന്റെ കൈവശം ഒളിപ്പിച്ചിരുന്ന ഒരു ഗണ്ണെടുത്ത് അയാൾക്ക് നേരെ അങ്ങ് ഷൂട്ട് ചെയ്തു. അവിടെ വെച്ച് ആ സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോയെ. അവന്റെ പേര് റിക്ക്. ബ്ലേഡ് റണ്ണർ യൂണിറ്റിൽ മുമ്പ് വർക്ക് ചെയ്ത് ഇപ്പൊ റിട്ടയർഡ് ആണ് അവൻ. റിക്ക് അന്ന് ഒരു ജാപ്പനീസ് ഷോപ്പിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവനെ കാണാനായിട്ട് രണ്ടുപേർ കടന്നു വന്നു. ക്യാപ്റ്റൻ ബ്രയാൻഡ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഇപ്പൊ തന്നെ വരണമെന്ന് അവർ റിക്കിനെ അറിയിച്ചു. താനെന്ന് വർക്ക് ചെയ്ത ആ ഡിപ്പാർട്ട്മെന്റിലെ ബോസ് ആയിരുന്നു ഈ പറയുന്ന ബ്രയാൻഡ്. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് അവർ യാത്ര തിരിച്ചു. ഓഫീസിലെത്തിയ റിക്കിനെ ബ്രയാൻഡ് അകത്തേക്ക് വിളിച്ചു. ഒരു പ്രധാനപ്പെട്ട ജോലി നിന്നെ ഏൽപ്പിക്കാനാണ് ഇപ്പോൾ വിളിച്ചത്. പര്യവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്പേസ്ഷിപ്പ് 4 പേർ ചേർന്ന ഒരു ഗ്രൂപ്പ് റെപ്ലിക്കൻസ് തട്ടിയെടുത്തു. അതിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ വകവരുത്തി. ആ റെപ്ലിക്കൻസ് അവരെ കണ്ടെത്തി കൊല്ലുക, അതായിരുന്നു റിക്കിനെ ബ്രയാൻ ഏൽപ്പിച്ച ജോലി. പുതുതായി ജോലിക്കെത്തിയ ഓരോ റെപ്ലിക്കൻസിനെയും ചോദ്യം ചെയ്ത് ആ കൂട്ടത്തിൽ നിന്നും അവരെ കണ്ടെത്തണം. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ചോദ്യകർത്താവായി നേരത്തെ ഹോൾഡനായിരുന്നു. എന്നാൽ അയാളിപ്പോ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. അവന് പകരക്കാരനായിട്ട് റിക്കിനെ നിയമിക്കാനാണ് ഇപ്പൊ അവൻ വിളിച്ചിരിക്കുന്നത്. എന്നാൽ റിട്ടയർ ആയതാൻ ഇവിടെ എന്തിനാണ് ഇനിയും വർക്ക് ചെയ്യുന്നത് എന്നവൻ ചോദിക്കുമെങ്കിലും ബ്രയാൻഡ് ആകട്ടെ നീയാണ് ഇതിന് ഏറ്റവും സ്യൂട്ടായത് എന്ന് അറിയിച്ചുകൊണ്ട് റിക്കിനെ നിർബന്ധിച്ച് ആ ജോലി ഏൽപ്പിച്ചു. ഇപ്പോ ആ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് റിക്ക് ചോദിക്കുന്നുണ്ട്, ഇത്രയും റിസ്ക് എടുത്ത് അവന്മാർക്ക് ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം എന്താ? ഇവിടെ നിന്നും അവർക്ക് എന്ത് കിട്ടാനാ എന്ന റിക്കിന്റെ ചോദ്യത്തിന് ബ്രയാൻ മറുപടിയായിട്ട്, റിക്ക് അവർ മൊത്തം 6 പേർ ഇവിടെ എത്തപ്പെട്ടിരുന്നു. ടൈറൽ കോർപ്പറേഷനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച അവരിൽ 2 പേരെ അന്ന് തന്നെ വകവരുത്തി. അതിൽ 4 പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. വേഷം മാറി നമുക്കിടയിൽ തന്നെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട്. നീ അവരെ എത്രയും വേഗം കണ്ടെത്ത്. ഇത്രയും പറഞ്ഞ് ബ്രയാൻഡ് ആ 4 റെപ്ലിക്കൻസിന്റെയും ഫയലുകൾ അവന് കാണിച്ചു കൊടുത്തു. അവരുടെ ലീഡർ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയ റെപ്ലിക്കൻറ്റ് റോയ് ബാറ്റി, രണ്ടാമത്തേത് ഹൈലി ട്രെയിൻഡ് അസസിൻ ജോറ, പിന്നെയുള്ളത് പ്രീ, ഒടുവിലായി കഴിഞ്ഞ ദിവസം ഹോൾഡനെ ഷൂട്ട് ചെയ്ത ലിയോൺ കുവാൽസ്കി. ഇങ്ങനെ 4 പേർ. ഓരോ റെപ്ലിക്കൻസിനും 4 വർഷമാണ് ആയുസ്. അങ്ങനെ റിക്കിനെയും കൂട്ടിക്കൊണ്ട് ഒരു പോലീസ് ഓഫീസർ ടൈറൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് യാത്ര പുറപ്പെട്ടു. ഈ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സ്ഥാപകൻ ഡോക്ടർ ടൈറൽ. അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് റിക്ക് അവിടെ ആയിരിക്കുന്ന സമയത്ത് ടൈറലിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന റേച്ചൽ എന്നൊരു യുവതി റിക്കിനെ സമീപിക്കുകയാണ്. തൊട്ടുപുറകെ തന്നെ റിക്കിനെ സ്വാഗതം ചെയ്ത് ഡോക്ടർ ടൈറൽ കടന്നു വന്നു. ഇവിടെ നടത്താൻ പോകുന്ന വോയിഡ് ക്യാമ്പ് ടെസ്റ്റ്, അതിന്റെ വിശ്വാസ്യതയെ പറ്റി, അതായത് ഹ്യൂമൻസിൽ നിന്നും ഈ റെപ്ലിക്കൻസിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നതിനെ പറ്റി ടൈറലിന് ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ടെസ്റ്റ് അത് തന്റെ പേഴ്സണൽ സ്റ്റാഫ് റേച്ചലിൽ നടത്തി തെളിയിച്ച് കാണിക്കണമെന്ന് അദ്ദേഹം റിക്കിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ റേച്ചലിന് അവിടെ ഇരുത്തി ആ ഡിവൈസിന്റെ സഹായത്തോടെ റിക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് അവളോട് ചോദിക്കാൻ തുടങ്ങി. അവൾ പറയുന്ന മറുപടിയെല്ലാം ആ ഡിവൈസ് അനലൈസ് ചെയ്തു. ഒടുവിൽ റിസൾട്ട് വന്നു. റേച്ചൽ യഥാർത്ഥത്തിൽ കരുതിയതുപോലെ അവൾ ഹ്യൂമൺ ആയിരുന്നില്ല, റെപ്ലിക്കൻ്റ് ആയിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞതും
ടയറിൽ അവളെ അകത്തേക്ക് അയച്ചു. സാധാരണ 20 മുതൽ 30 ചോദ്യങ്ങൾ വരെ ചോദിക്കുമ്പോഴേക്കും ആ ഡിവൈസ് അനലൈസ് ചെയ്ത് റിസൾട്ട് തരും. എന്നാൽ റേച്ചലിന്റെ കാര്യത്തിൽ റിക്കിന് 100-ലധികം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. താനൊരു റിപ്ലിക്കന്റ് ആണെന്ന കാര്യം റേച്ചലിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. റേച്ചൽ ഒരു എക്സ്പെരിമെന്റൽ ഹ്യൂമനോയിഡാണ്. അവൾക്ക് സവിശേഷമായി ഒരു കാര്യം കൂടെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്, മെമ്മറീസ്, ഓർമ്മകൾ. അതുമൂലം ഇമോഷൻസ്, ബിഹേവിയർ, അതെല്ലാം നല്ല രീതിയിൽ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഹോൾഡറെ വകവരുത്തിയ റിപ്ലിക്കന്റ് ലിയോൺ കുവാൽസ്കി. ആ റിപ്ലിക്കൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അഡ്രസ് ചോദിച്ചു വാങ്ങി റിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. വൈകാതെ അവിടെ എത്തി, പരിശോധന ആരംഭിച്ചു. അകത്തെ മേശവരിപ്പിൽ നിന്നും കുറെ ഫാമിലി ഫോട്ടോസും കൂടെ മുറിച്ചെടുത്ത നിലയിൽ സ്കിന്നിന്റെ ഒരു ഭാഗവും അവിടെ നിന്ന് അവൻ കണ്ടെത്തി. എന്നാൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന് പുറത്ത് അല്പം ദൂരത്ത് ലിയോൺ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ലിയോൺ നേരെ പോയത് അടുത്തുള്ളൊരു തെരുവിലേക്ക്. ഈ നാൽവർ സംഘത്തിന്റെ, അതായത് ഈ റെപ്ലിക്കൻസിന്റെ ലീഡർ റോയ് ബാറ്റി, അയാൾ ഇവനെ കാത്ത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. റിക്ക് നേരത്തെ കണ്ടെത്തിയ ആ ഫോട്ടോഗ്രാഫ്സ്, അതന്വേഷിച്ചായിരുന്നു ലിയോൺ അവിടേക്ക് പോയത്. എന്നാൽ അതിനു മുമ്പ് പോലീസ് അത് കണ്ടെടുത്തു. ലിയോണുമൊത്ത് റോയ് ബാറ്റി നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ള ഐവേൾഡ് എന്നൊരു ലാബിലേക്കായിരുന്നു. ഹാനിബൽ എന്നൊരു എഞ്ചിനീയർ ആയിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. ടൈറൽ കോർപ്പറേഷനിലേക്ക് ഈ റെപ്ലിക്കൻസിനെ നിർമ്മിക്കുന്ന സമയത്ത് അതിനെ ഫിക്സ് ചെയ്യാനുള്ള കണ്ണുകൾ, അത് നിർമ്മിക്കുന്നത് ഇവിടെ ഈ ലാബിനകത്താണ്. ഒരു ഫ്രീസറിന് സമാനമാണ് അകത്തെ ലാബ്. അനുവാദമില്ലാതെ അകത്ത് കടന്ന ഇരുവരും ഹാനിബൽ ആയിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് കടന്നു വന്നു. ശേഷം ആദ്യമേ തന്നെ അയാളുടെ ദേഹത്തിട്ടിരുന്ന ആ തെർമൽ കോട്ട് അതവർ നീക്കം ചെയ്തു. അതോടുകൂടി ആ കോൾഡ് റൂമിൽ തണുപ്പ് സഹിക്കാനാവാതെ അയാൾ ആകെ അവശനാവാൻ തുടങ്ങി. അവർക്ക് അറിയേണ്ടിയിരുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവരെ ആക്ടിവേറ്റ് ചെയ്ത ആ ഡേറ്റ്. രണ്ട്, ഇവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന 4 വർഷത്തെ ആയുസ്, അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം. എന്നാൽ ഹാനിബലിനാകട്ടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്നില്ല. തണുത്തുറഞ്ഞ് ഒരു പരുവമായിക്കൊണ്ടിരിക്കുന്ന അയാൾ ഒരു നിവൃത്തിയുമില്ലാതെ അത് കണ്ടെത്താനുള്ള ഒരു മാർഗം അതവരറിയിച്ചു. ഡോക്ടർ ടൈറൽ, അയാളെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അയാളിൽ നിന്ന് കിട്ടും. എന്നാൽ നേരിട്ട് അയാളെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. അതിനെന്ത് ചെയ്യുമെന്ന് അവർ ചോദിക്കുമ്പോൾ അയാളതിന്, അവിടേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടാൻ ടൈറലിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സെബാസ്റ്റ്യൻ എന്നൊരാളുണ്ട്, അവിടുത്തെ ജനറ്റിക് ഡിസൈനർ. അയാളെ ചെന്ന് കണ്ടാൽ നിങ്ങളുടെ ആവശ്യം നടക്കും. ഇതേ സമയം റിക്കാകട്ടെ താൻ കളക്ട് ചെയ്ത ആ ഫാമിലി ഫോട്ടോസ് അതുമായിട്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ തിരികെയാണ്. എന്നാൽ പെട്ടെന്ന് ആ എലിവേറ്ററിനകത്ത് തന്നെ കൂടാതെ മറ്റൊരാൾ, അത് അവളായിരുന്നു. ഡോക്ടർ ടൈറലിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ സ്റ്റാഫ്, താൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത റേച്ചൽ. അവളിപ്പോ റിക്കിനെ വന്ന് കണ്ടതിന് ഒരു കാരണമുണ്ടായിരുന്നു. നേരത്തെ നടത്തിയ ആ ടെസ്റ്റിൽ റേച്ചൽ ഹ്യൂമൺ അല്ല, പകരം റിപ്ലിക്കന്റ് ആണെന്ന് റിക്ക് തെളിയിച്ചിരുന്നല്ലോ. അത് റേച്ചൽ മനസ്സിലാക്കിയെന്ന ടൈറലിന്റെ സംശയം. അത് കാരണം ടൈറൽ പിന്നീട് അവളെ തന്റെ കൂടെ നിർത്താൻ കൂട്ടാക്കിയില്ല. എന്നാൽ താനൊരു ഹ്യൂമൺ തന്നെയാണെന്നാണ് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. റേച്ചൽ തന്റെ കൈവശമുണ്ടായിരുന്ന കുട്ടിക്കാലത്ത് തന്റെ അമ്മയോടൊത്തിരിക്കുന്ന ഒരു ഫോട്ടോ അതെടുത്ത് റിക്കിനെ കാണിച്ചു. തന്റെ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകളും അവൾ വിവരിച്ചു. എന്നാൽ അത് പറഞ്ഞു തരുന്നതിന് മുന്നേ തന്നെ ബാക്കി അവൾ പറയാൻ പോകുന്ന ആ കാര്യങ്ങൾ റിക്ക് അത് മുൻകൂട്ടി അങ്ങ് പറഞ്ഞു. യെസ്, ആ ഓർമ്മകൾ, അത് മുൻകൂട്ടി അതവളിൽ ഇംപ്ലാന്റ് ചെയ്തതാണെന്ന് റിക്ക് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഇതറിഞ്ഞതും റേച്ചലിനെ അത് ശരിക്കും ഹർട്ട് ചെയ്തു. ആകെ വിഷമത്തിൽ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇപ്പോ ഈ നഗരത്തിന്റെ മറ്റൊരു ഭാഗം. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഒരു യുവതി തന്റെ ഹാൻഡ് ബാഗുമായിട്ട് കടന്നു വരികയാണ്. അത് ആരായിരുന്നോ? പോലീസ് തേടി നടക്കുന്ന ആ നാൽവർ സംഘത്തിലെ 3-ാമത്തെ റിപ്ലിക്കന്റ് പ്രീ. ആ ഇടവഴിയിൽ വെച്ച് അവളൊരാളെ കണ്ടുമുട്ടി. അയാളുടെ പേര് സെബാസ്റ്റ്യൻ. യെസ്, അവർ തേടി നടക്കുന്ന അതേ ആൾ. എന്നാൽ ഇവൾ റിപ്ലിക്കന്റ് ആണെന്ന കാര്യം അത് സെബാസ്റ്റ്യൻ അറിയില്ലായിരുന്നു. അവൻ വന്ന് അവളെ പരിചയപ്പെട്ടു. കൂടുതൽ ചോദിച്ചപ്പോ അവൾക്ക് പോകാനായി മറ്റൊരിടമില്ലെന്ന് അവൾ സെബാസ്റ്റ്യൻ അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദിവസം തന്റെ അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ചെയ്തോ എന്നറിയിച്ചുകൊണ്ട് അവളെയും കൂട്ടി അയാൾ യാത്ര തിരിച്ചു. ഇതേസമയം റിക്ക് താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റ് തന്റെ കൈവശമുള്ള ഓരോ ഫോട്ടോസും മാറി മാറി നോക്കുന്നതിനിടയ്ക്ക് അതിലൊരു ഫോട്ടോ, അതിലെന്തോ ഒന്ന് റിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്കാനിംഗ് ഡിവൈസിന്റെ സഹായത്തോടെ ആ ഫോട്ടോയിലുണ്ടായിരുന്ന ആ ഒരു പോർഷൻ അവൻ വിശദമായിട്ട് അത് പരിശോധിച്ചു. അതിൽ മുറിയുടെ ഒരു ഭാഗത്തെ കണ്ണാടിയിലൂടെ ഒരു യുവതിയുടെ മുഖം വ്യക്തമായി വന്നു. അവളുടെ കഴുത്തിൽ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നതായിട്ട് റിക്ക് നോട്ട് ചെയ്തു. മിക്കവാറും അതിവരുടെ കൂട്ടത്തിലുള്ള ആ 2-ാമത്തെ റിപ്ലിക്കന്റ്, ട്രെയിൻഡ് അസസിൻ ജോറ, അവളാവാൻ സാധ്യതയുണ്ട്. തന്റെ കൈവശമുള്ള ആ ഒരു സ്കിൻ, അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാനായി റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്ട്രീറ്റ് അവിടേക്ക് കടന്നിരിക്കുകയാണ്. അത് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ആ ഒരു സ്കിൻ അത് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു പാമ്പിൻ്റെതാണ്. മൈക്രോസ്കാൻ വെച്ച് അനലൈസ് ചെയ്തപ്പോൾ അതിൽ ഒരു സീരിയൽ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞു. അബ്ദുൾ ഹസൻ, അയാളുടെ ഷോപ്പിലാണ് ഇത്തരത്തിലുള്ള പാമ്പുകൾ നിർമ്മിക്കുന്നത്. ഉടനെ തന്നെ റിക്ക് അവിടേക്ക് തിരിച്ചു. ഹസനെ കണ്ട് ഇത് ആർക്കൊക്കെയാണ് വിൽക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അയാളതിന് ഇതല്പം വില കൂടിയ പാമ്പാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുപേർ മാത്രമേ ഇതിവിടുന്ന് വാങ്ങാറുള്ളൂ. തൻ്റെ മെയിൻ കസ്റ്റമർ ടാഫി ലൂയിസ്, അയാൾക്ക് ചൈന ടൗണിൽ ഒരു ക്ലബ്ബുണ്ട്. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം റിക്ക് അവിടുന്ന് നേരെ ആ ക്ലബ്ബിലേക്ക് തിരിച്ചു. ക്ലബ്ബിലെത്തി ടാഫിയുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്കാണ് അവനൊരു കാഴ്ച കാണുന്നത്. താൻ മുമ്പ് സ്കാൻ ചെയ്ത ആ ഫോട്ടോ, അതിലെ ആ യുവതി ജോറ. അവളെ കണ്ടതും റിക്ക് അവളെ ഫോളോ ചെയ്ത് അകത്തെ ആ റൂമിലേക്ക് എത്തി. ജോറ ഈ ക്ലബ്ബിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്.
അതും സലോമി എന്ന മറ്റൊരു പേരിൽ. അവൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കൃത്രിമമായി ഉണ്ടാക്കിയ ആ പാമ്പിന് വെച്ചാണ് അവൾ ഡാൻസ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു സ്കിന്നാണ് റിക്കിന് അന്ന് അവിടെ നിന്ന് കിട്ടിയത്. എന്നാൽ ജോറയുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് അവൾക്ക് എന്തോ ഒരു സംശയം. അടുത്ത നിമിഷം അവൾ റിക്കിനെ കടന്നാക്രമിക്കുകയാണ്. അവനെ അടിച്ച് അവശനാക്കി അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ആ തെരുവിലൂടെ ഓടിയകന്ന അവളെ പിന്തുടർന്ന് റിക്കും പാഞ്ഞെടുത്തു. ഒരവസരം കിട്ടിയ നിമിഷം തന്നെ റിക്ക് തന്റെ കൈവശമിരുന്ന ആ ഗൺ അതെടുത്ത് ജോറയ്ക്ക് നേരെ വെടിയുതിർത്തു. വെടിയേറ്റതും അവൾ സമീപത്ത് ചില്ല് തകർത്ത് തെറിച്ച് താഴേക്ക് വീണു. തൽക്ഷണം അവൾ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞ് ഓഫീസർ ബ്രയാൻഡ് ഈ ഒരു ഏരിയയിലേക്ക് എത്തി. ശേഷം റിക്കിനെ വന്ന് കണ്ട് അവനെ അഭിനന്ദിച്ചു. കൊള്ളാം റിക്ക്, ഇനി നാലുപേരെ കൂടെ തീർത്താ നിന്റെ ജോലി കഴിഞ്ഞു. ഇത് കേട്ട റിക്ക് അയാളോട്, നിങ്ങൾ എന്തീ പറയുന്നേ, ഇനി മൂന്ന് പേർ കൂടിയല്ലേ ഉള്ളൂ. അപ്പോഴുണ്ട് ബ്രയാൻഡ് അവനെ തിരുത്തിക്കൊണ്ട്, അല്ല റിക്ക്, നാലു പേർ. നീ ടൈറൽ കോർപ്പറേഷനിൽ വെച്ച് ഒരു ടെസ്റ്റ് നടത്തിയിരുന്നില്ലേ റേച്ചൽ, അവളിപ്പോൾ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് നീ അവളെയും അങ്ങ് തീർത്തേക്ക്. ഇത്രയും പറഞ്ഞ് ബ്രയാൻഡ് അവിടെ നിന്ന് തിരികെ മടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ തെരുവിൻ്റെ മറ്റൊരു ഭാഗത്ത് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു റേച്ചൽ. റിക്ക് അവളെ കണ്ടതും അവളെ പിന്തുടർന്ന് ചെല്ലുന്നതിനിടയ്ക്ക് പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ മറഞ്ഞു വന്നിരുന്ന അവൻ ലിയോൺ, അവൻ റിക്കിനടുത്തേക്ക് പാഞ്ഞെത്തി അവനെ കടന്നാക്രമിച്ചു. അവനെ എതിർത്തു നിൽക്കാൻ റിക്കിനായില്ല. ആകെ അവശനായി അവനെ ലിയോൺ വകവരുത്താൻ പോയതും പെട്ടെന്ന് ഒരു വെടിവെച്ച ലിയോണിന്റെ തല തകർത്ത് ഒരു ബുള്ളറ്റ് പുറത്തു കടന്നു. അത് അവളായിരുന്നു റേച്ചൽ. ലിയോണെ വകവരുത്തിയ ശേഷം റേച്ചലിനെയും കൂട്ടിക്കൊണ്ട് റിക്ക് തിരികെ മടങ്ങി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക്. തന്റെ ജീവൻ രക്ഷിച്ച റേച്ചൽ അവളെ വകവരുത്താൻ റിക്കിന് മനസ്സ് വന്നില്ല. അവൾ മറ്റെവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോയാലും അവളെ വകവരുത്താൻ റിക്കിന് പകരം മറ്റാരെങ്കിലുമൊക്കെ അന്വേഷിച്ചിറങ്ങും. ഇതിനോടകം റേച്ചലിനോട് റിക്കിന് എന്തോ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഇതേ സമയം മറുഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട സെബാസ്റ്റ്യൻ, അവൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പ്രിയം കൂട്ടി വന്നിരുന്നല്ലോ. അപ്പോൾ അവനവിടെ ആയിരിക്കുന്ന സമയത്ത് പ്രീ അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അവൾ ഓരോ കാര്യങ്ങൾ അവനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് പുറത്തു നിന്നും ആരോ ഒരാൾ ഈ ബേസ്മെന്റിലേക്ക് കടന്നു വരികയാണ്. അത് ആരായിരുന്നോ ഈ റെപ്ലിക്കൻസിന്റെ ലീഡർ റോയ് ബാറ്റി. ഒരു മയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ വരുതിയിലാക്കിയ ശേഷം റോയ് ബാറ്റി തന്റെ ആവശ്യം സെബാസ്റ്റ്യൻ അറിയിച്ചു. ഡോക്ടർ ടൈറൽ അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ തന്റെ അവിടുത്തെ ബന്ധങ്ങളൊക്കെ വെച്ച് സെബാസ്റ്റ്യൻ ടൈറലി മൊത്തമുള്ള ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ശേഷം റോയ് ബാറ്റിയെ കൂട്ടിക്കൊണ്ട് അവൻ ആ ബിൽഡിംഗിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് തന്റെ കൂടെ വന്നിരിക്കുന്ന റോയ് ബാറ്റി അവനെ അകത്തേക്ക് വിളിച്ചു. അവൻ അയാളോട് തന്റെ ആവശ്യം, അതായത് തന്റെ ആയുസ്, അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ടൈറൽ അതിന്, നീ കരുതുന്ന പോലെ അത് നടക്കുന്ന കാര്യമല്ല, ഒരിക്കൽ തീർത്ത കോഡിംഗ് സീക്വൻസ് പിന്നെ തിരുത്താനായിട്ട് പാടില്ല, കാരണം ഇൻക്യുബേഷന്റെ രണ്ടാം ദിവസം ആകുമ്പോഴേക്കും തിരിച്ച് മ്യൂട്ടേഷൻ സംഭവിച്ച സെല്ലുകളെല്ലാം ഒരുപാട് ട്യൂമറുകൾ ശരീരത്തിലുണ്ടാക്കും, അത് നിന്റെ ജീവനെ തന്നെ ബാധിക്കും. ഇത് കേട്ട റോയ് ബാറ്റി അവനാകെ കലി കയറി. പിന്നെ രണ്ടാമതൊന്നും അവൻ ആലോചിച്ചില്ല. തന്റെ ക്രിയേറ്റർ ടൈറൽ അയാളെ അവൻ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അയാളുടെ തലയങ്ങ് അമർത്തി പിടിച്ച് ആ തലയൊട്ടി അങ്ങ് ഒടിച്ചു നോക്കി. അവൻ അവിടെയും നിർത്തിയില്ല, അയാളുടെ കണ്ണിനകത്തേക്ക് അവൻ്റെ വിരൽ അതങ്ങ് കുത്തിയിറക്കി. രക്തം മാർന്ന് തീർത്തും പൈശാചികമായി ടയറൽ കൊല്ലപ്പെട്ടു. അടുത്തത് അവൻ ലക്ഷ്യം വെച്ചത് സെബാസ്റ്റ്യൻ ആയിരുന്നു. ഓടി രക്ഷപ്പെടാനായിട്ട് അവൻ ശ്രമിക്കുമെങ്കിലും അവനെ പിടികൂടി അവനെയും വകവരുത്തി. ഇപ്പോൾ ഇതേ സമയം ആ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ റിക്ക്, ഇപ്പോൾ റിക്കിനൊരു കോൾ വരികയാണ്. ഓഫീസർ ബ്രയാൻഡ് ആയിരുന്നു അത്. ഡോക്ടർ ടൈറൽ കൊല്ലപ്പെട്ടുവെന്നും അതേ ക്രൈം സീനിൽ സെബാസ്റ്റ്യൻ എന്നൊരാളുടെ ബോഡി കണ്ടെത്തിയെന്നും ബ്രയാൻഡ് റിക്കിനെ അറിയിക്കുകയാണ്. കോൾ അവസാനിച്ച നിമിഷം തന്നെ റിക്ക് തന്റെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് സെബാസ്റ്റ്യന്റെ ആ അപ്പാർട്ട്മെന്റ് അവിടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ ശേഷം ആ ബിൽഡിംഗ് പരിശോധിക്കുന്നതിനിടയ്ക്ക് അവിടെ താഴെ ബേസ്മെന്റിൽ സെബാസ്റ്റ്യൻ പണി കഴിപ്പിച്ച കുറെ ഡോൾസും മറ്റും ഇരിക്കുന്നതായിട്ട് റിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഓരോന്നും പരിശോധിച്ച് മുന്നോട്ടെങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നതാ അവിടെ തൊട്ട് സമീപത്ത് മറഞ്ഞു നിന്നിരുന്ന അവൾ പ്രീ. റിക്കിനെ കണ്ടതും അവൾ അവന് നേരെ പാഞ്ഞെടുത്തു. അവന് ഷൂട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടും മുന്നേ തന്നെ അവൾ അവനെ കടന്നാക്രമിച്ചു. ശേഷം അവനെ അടിച്ചൊരു പരിവമാക്കി. ആകെ അവശനായ റിക്ക് തൽക്ഷണം തന്നെ തന്റെ ഗണ്ണെടുത്ത് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. വെടിയേറ്റ് അവൾ നിലത്ത് വീണു. പിടഞ്ഞു പിടഞ്ഞ് ഒടുവിൽ അവൾ മരണപ്പെട്ടു. ആ നാൽവർ സംഘത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരാൾ മാത്രം, അവരുടെ ലീഡർ റോയ് ബാറ്റി. എന്നാൽ ഇതിനോടകം തന്നെ അവൻ ഈ ബിൽഡിംഗിലേക്ക് തിരിഞ്ഞു. അവൻ വന്ന പാടെ തന്നെ കണ്ടത് വെടിയേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന പ്രിയ ആയിരുന്നു. തൊട്ടടുത്ത മുറിയിൽ മറഞ്ഞു നിന്നിരുന്ന റിക്ക് അവനെ കണ്ടതും അവന് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ അത് മിസ്സായി. അവിടെ ഒരിടത്ത് മറഞ്ഞു നിന്നിരുന്ന റോയ് ബാറ്റിയെ പിന്തുടർന്നു വരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് സമീപത്തൊരു ഭാഗത്തു നിന്നും അവൻ റിക്കിനെ പിടികൂടി. അവന്റെ കയ്യിൽ പിടുത്തുമിട്ടവൻ റിക്കിന്റെ വിരലുകൾ ഓരോന്നായി അങ്ങ് തിരിച്ചൊടിച്ചു. കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് അറിയിച്ചുകൊണ്ട് റോയ് ബാറ്റി അവൻ്റെ അവസരം കൊടുത്തു. അവിടെ നിന്ന് ഓടിയാകുന്ന റിക്ക് നേരെ ഓടിക്കയറിയത് ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്കായിരുന്നു. എന്നാൽ റിക്ക് അവിടെ മറഞ്ഞിരുന്നത് അതവൻ കണ്ടെത്തുക തന്നെ ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്ത് റോയ് ബാറ്റിക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ അവന് പ്രോഗ്രാം ചെയ്തു വെച്ചിരുന്ന അവന്റെ ആയുസ് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു അവൻ അടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ സൂചനകളെല്ലാം ഇപ്പോൾ അവനിൽ പ്രകടമാണ്. അടുത്തു വരുന്ന അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് റിക്ക് എന്തെന്നോ ആ ബിൽഡിങ്ങിന് എതിർവശത്തുള്ള റൂഫ് ടോപ്പ് അതിലേക്ക് എടുത്തൊരു ചാട്ടം. എന്നാൽ ആ ഒരു ശ്രമം പരാജയപ്പെടുകയാണുണ്ടായത്. തലനാരിഴക്കി അവനൊരിടത്ത് പിടുത്തമിട്ടു. എന്നാൽ പുറകെ പാഞ്ഞെടുത്ത റോയ് ബാറ്റി അവൻ നിസ്സാരമായി ആ ബിൽഡിംഗ് ചാടിക്കടന്നു. എന്നാൽ പെട്ടെന്ന് റിക്കിന്റെ കൈ അവിടുന്ന് സ്ലിപ്പായി.
അവൻ താഴേക്ക് വീഴാൻ പോയതും റോയ് ബാറ്റി അവന്റെ കയ്യിൽ പിടുത്തമിട്ട് അവനെ മുകളിലേക്ക് വലിച്ചങ്ങ് കയറ്റി. തന്റെ ആയുസ് അത് അവസാനിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടവൻ അവിടെ ഇരുന്നു. എന്നിട്ട് റിക്കിനോടായിട്ട്, "റിക്ക്, നിനക്കറിയോ, സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാടധികം ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. ആ ഓർമ്മകൾക്കെല്ലാം ഇനി ഏതാനും സെക്കൻഡുകളുടെ ആയുസേ ഉള്ളൂ." അവനത് പറഞ്ഞു തീർന്നവടെ റോയ് ബാറ്റി അവൻ മരണപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ റിക്കിന്റെ ഓഫീസിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ ഈ ഒരു ബിൽഡിംഗിലേക്ക് എത്തി. റിക്കിനെ ഏൽപ്പിച്ച ആ ജോലി അതവൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയുള്ളത് റേച്ചൽ. അവളെ മരിച്ച നിലയിൽ നിന്റെ അപ്പാർട്ട്മെന്റിൽ കണ്ടെത്തിയെന്ന് അവൻ അറിയിച്ചുകൊണ്ട് ആ പോലീസ് ഓഫീസർ അവിടെ നിന്ന് മടങ്ങി. ഇത് കേട്ടതും ആകെ ഷോക്കായിപ്പോയ റിക്ക് തിരികെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വേഗത്തിൽ പുറപ്പെട്ടു. അവിടെ എത്തി അകത്തു കയറി അവൻ അവിടെ ഒരു ഭാഗത്ത് റേച്ചലിനെ കണ്ടു. അവൻ ആകെ നിരാശയിൽ അവൾക്കരികിലേക്ക് അടുത്തു ചെന്നു. എന്നാൽ റേച്ചൽ, അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. യഥാർത്ഥത്തിൽ ആ ഓഫീസർ അയാൾ നേരത്തെ ഇവളെ വന്ന് കണ്ടിരുന്നു. എന്നാൽ റേച്ചലിനെ വക വരുത്താൻ അയാൾക്ക് മനസ്സുവന്നില്ല. ആകെ ദയ തോന്നി അവളെ ജീവിക്കാനായിട്ട് അയാൾ അനുവദിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. ഇപ്പൊ റിക്കാകട്ടെ അവളെ സേഫായിട്ട് അവിടെ നിന്ന് പുറത്തു കടത്തി. എന്നിട്ട് ഒരുപാടകലെ ആരും കടന്നുവരില്ലെന്ന് ഉറപ്പുള്ളൊരിടത്ത് അവളെയും കൂട്ടി യാത്ര ഉറപ്പിട്ടു. റേച്ചൽ, എത്ര നാൾ അവൾ തന്റെ കൂടെ ഉണ്ടാകുമെന്ന് അറിയില്ല. അവൾ കൂടെ ഉള്ളിടത്തോളം കാലം അവൾക്കൊരു തുണയായിട്ട് അവൻ എന്നും കൂടെ ഉണ്ടാകും. ഇവിടെ വെച്ച് ബ്ലേഡ് റണ്ണർ എന്ന ഈ ഒരു ഫിലിം അവസാനിക്കുകയാണ്. സോ ഗൈസ്, ഈ ഒരു ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം ചിത്രത്തിന്റെ തുടർഭാഗമായിട്ട് 2017 പുറത്തിറങ്ങിയ ബ്ലേഡ് റണ്ണർ 2049 എന്ന ചിത്രത്തിന്റെ കഥയുമായിട്ട് നമുക്ക് പതിവ് പോലെ വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.